വലിയ ആമുഖമൊന്നുമില്ല. ലോകമെങ്ങുള്ള മലയാളികൾ തിരയുന്ന ഒലിവർ ട്വിസ്റ്റിന്റെ വീടാണിത്. എനിക്കൊപ്പം മലയാളികൾക്കായി, ലോകമെങ്ങുമുള്ള മലയാളി കുടുംബങ്ങൾക്കായി ആ വീട് പണിത റോജിൻ തോമസ് ആണ് ഒപ്പം. റോജിൻ, സ്വാഗതം. എന്താണ് ആ വീട്ടുമുറ്റത്ത് വീണ്ടും നിൽക്കുകയാണ്? ഒരു ഒരു വർഷം മുമ്പായിരുന്നു ഷൂട്ടിംഗ്. അതെ അതെ. എനിക്കിപ്പോൾ ശരിക്കും എൻ്റെ ഫീൽ എന്ന് പറയുമ്പം പടത്തിൽ തുടക്കത്തിൽ ആൻ്റണി തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോഴുള്ളൊരു ഫീലില്ലേ, ആ ഒരു ഹോം കമ്മിങ് ഫീലിലാണ് ഞാനും നിൽക്കുന്നത്. ഇപ്പം എനിക്കൊന്ന് ഏകദേശം കൃത്യം ഒരു വർഷം മുമ്പാണ് നമ്മളിവിടെ വന്നത് ഷൂട്ട് ചെയ്യുന്നത്. സെപ്റ്റംബർ 4 ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ സമയത്ത് ഈ ഒരു വർഷ കാലയളവിൽ ഞാൻ ഈ വീട് ഇപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് പ്രോസസ്സും പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഈ വീട് നിരന്തരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്താ പറയുക, സ്വന്തം വീട് പോലെ തന്നെ മിസ് ചെയ്യുന്ന ഒരു വീട് തന്നെയാണ്. ആന്റണി റോജിൻ തന്നെയായിരുന്നു? അല്ല, അങ്ങനെയല്ല. ശരിക്കും കഥാപാത്രങ്ങളിൽ എവിടേക്കോ ആന്റണിയിൽ സ്വാഭാവികമായിട്ടും ഞാനും വന്നിട്ടുണ്ട്. കാരണം മീൻസ് ഓൾറെഡി ഇൻഡസ്ട്രിയിലുള്ള ഒരാളായതുകൊണ്ടും ഒരു രണ്ട് പടം ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടും ആ ആന്റണി കടന്നു പോകുന്ന സിറ്റുവേഷനിൽ കൂടെ എവിടേക്കോ ഞാനും അല്ലെങ്കിൽ എൻ്റെ സമപ്രായക്കാരായിട്ടുള്ള സംവിധായകരൊക്കെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് എവിടേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു ടോട്ടലി ട്രൂ സ്റ്റോറി അങ്ങനെയൊന്നുമല്ല ഞാൻ പറയാം. ഒരു ബയോഗ്രഫിക്കൽ സംഭവമൊന്നുമല്ല. അത് എൻ്റെ ഉണ്ട്, എൻ്റെ ചേട്ടൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, നമ്മുടെ എന്താ പറയുക സുഹൃത്തുക്കളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ഒരു മിക്സാണ് ആൻ്റണി എന്ന് പറയുന്നത്, ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ആ ചർച്ചകൾക്ക് ആക്കം കൂട്ടി അച്ഛൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ. അതെ അതെ അതെ. അപ്പോൾ ഈ ഇന്ത്യൻ ചേട്ടൻ്റെ ഒരു മേക്ക് ഓവറിൽ അത് ശരിക്കും അത് എന്നെ സംബന്ധിച്ച് അതൊരു അത്ഭുതകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. കാരണം അത് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. കാരണം ഇത് ഈ സ്റ്റോറിയുടെ ഒരു ഇൻസ്പിറേഷൻ പപ്പയിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഒളിവർ ട്വിസ്റ്റ് എന്നുള്ള ക്യാരക്ടറിൻ്റെ ക്യാരക്ടറൈസേഷൻ ബിൽഡപ്പിലും ഞാൻ ഇൻറ്റൻഷനലി അല്ലെങ്കിലും പപ്പയുടെ കുറേ മാൻറ്റസംസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ മേക്കപ്പ് ചെയ്ത് റോണക്സ് ആയിരുന്നു. അപ്പോൾ റോണക്സ് ഒരിക്കലും എൻ്റെ പപ്പയെ കണ്ടിട്ടില്ല. അപ്പോൾ റോണക്സിൻ്റെ ഫുൾ സ്വാതന്ത്ര്യം, സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് റോണക്സിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു നിനക്കിഷ്ടമുള്ള രീതിയിലുള്ള മേക്കപ്പ് കുട്ടിയമ്മയ്ക്കും പപ്പയ്ക്കും ഡിസൈഡ് ചെയ്യാമെന്നുള്ള രീതിയിൽ. അപ്പോൾ റോണക്സ് ഇങ്ങനെ കുറേ നാളായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഹാഫ് ബാൾഡ് ആയിട്ടുള്ള ഒരു ഹാഫ് കഷണ്ടി ആയിട്ടുള്ളൊരു സംഭവം പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് അദ്ദേഹം കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ ഇന്ദ്രൻ ചേട്ടൻ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരിക്കലും ഇന്ദ്രൻ ചേട്ടൻ ഒളിവർ ട്വിസ്റ്റ് എന്ന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ലുക്ക് വൈസ്. അപ്പോൾ ഞാൻ ഇന്ദ്രൻ ചേട്ടൻ ഹാഫ് കഷണ്ടി എന്ന് പറയുമ്പോൾ പുള്ളി മുമ്പ് ഇപ്പോൾ ആടി ടൂവിലാണെങ്കിൽ ഇന്ദ്രൻ ചേട്ടൻ ഹാഫ് കഷണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് ശരിയാവോ എന്നൊക്കെ ഉള്ള എനിക്കും ഡൗട്ടുണ്ട്, വിജയ് സാറിനും ഒക്കെ ഡൗട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ റോണക്സിൻ്റെ ധൈര്യത്തിന് ഫുള്ള് വിട്ടു കൊടുത്തു. എന്നിട്ട് ഫസ്റ്റ് സ്ക്രീൻ ടെസ്റ്റിൻ്റെ അന്ന് ഒരു മേക്കപ്പ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് നമ്മളൊരു ഷൂട്ടിന് ഒരു 4 മുമ്പ്. അപ്പോൾ ഈ മേക്കപ്പ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പകുതി ആയപ്പോൾ തന്നെ എനിക്ക് ഏകദേശം കാര്യം പിടി കിട്ടി തുടങ്ങി. അതെന്തോ ഒരു എനിക്ക് വന്നൊരു ദൈവ നിമിത്തം പോലെ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഫ്രണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ നീല് നിന്നപ്പോൾ നീലിനും രാഹുലിനും നല്ലപോലെ അറിയാം പപ്പയ്ക്ക്. ഇവരെന്നെ നോക്കിയിട്ട് ഒരേ ചിരി, കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് പപ്പ എപ്പോഴും ടീഷർട്ടൊക്കെ ഇട്ട് നടക്കും. അതെനിക്കൊന്നും ആ ഏജിലുള്ള എല്ലാ അപ്പന്മാരും ഇടുന്നൊരു കോസ്റ്റ്യൂം തന്നെയാണ്. പക്ഷേ ഇട്ട് വന്നപ്പോൾ എവിടേക്കോ ഭയങ്കരമായിട്ട് പപ്പയുടെ സാമ്യതകൾ വന്ന് അത് വളരെ യാദൃശ്ചികമായിട്ട് വന്നതാണ്. പക്ഷെ എന്തോ ഒരു ഭയങ്കര ദൈവാധീനം പോലെ വന്നായിട്ട് ഞാൻ കരുതുന്നു. ഈ സിനിമയുടെ ഒരു ആദ്യത്തെ തോട്ട് ഇപ്പോൾ ഒരു ഒറ്റ വരിയിൽ തുടങ്ങിയ ഒരു ആലോചനയാണല്ലോ, ആ തോട്ട് എവിടുന്നാണ് വീണത്? അത് പപ്പയിൽ നിന്ന് തന്നെയാണ്. കാരണം പപ്പ ഒരു 7 മുമ്പ് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇങ്ങനെ വീട്ടിൽ പോയ സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ഫോൺ റീചാർജ് ചെയ്ത് കൊടുക്കാൻ 3-4 എന്നെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു മിക്സ് ഓഫ് ആൻ്റണിയും ചാൾസുമാണ്. ഞാൻ കുറേ ദിവസം ഓടി നടന്നിട്ട് ഒരു ദിവസം എന്നെങ്ങനെ പിടിച്ചിരുത്തി. അപ്പോൾ അന്ന് മൊബൈലിൽ കൂടെ ആപ്പ് വഴിയൊന്നുമല്ല പപ്പയ്ക്ക് അങ്ങനെ സ്മാർട്ട് ഫോണൊന്നുമില്ല. അപ്പം ഡെസ്ക്ടോപ്പിൽ കൂടി നമ്മൾ റീചാർജ് ചെയ്യാൻ പറഞ്ഞാൽ പോയി ക്യൂ നിന്ന് റീചാർജ് ചെയ്യാൻ പാടായിട്ട്. അപ്പം ഇത് UPS പോലും ഓണാക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരാളെ ഞാനിത് എങ്ങനെ പഠിപ്പിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പോൾ ഞാനിത് പഠിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ പപ്പ നമ്മുടെ പടത്തിൽ കാണാനുള്ളൊരു ഡയറിയൊക്കെ എടുത്തിട്ട് പപ്പ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാൻ തുടങ്ങി. അപ്പോൾ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഡയറിയുടെ പകുതി തീർന്നു, അത്രയ്ക്ക് സ്റ്റെപ്സ് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും പപ്പ ട്രൈ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ പറഞ്ഞു പപ്പ ഇനി സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞിട്ട് പപ്പ സ്വന്തമായിട്ട് അമ്മയുടെ ഫോൺ റീചാർജ് ചെയ്ത് കൊടുത്ത് ആ നോട്ടിഫിക്കേഷൻ സൗണ്ട് വന്നപ്പോൾ പപ്പയുടെ മുഖത്ത് കണ്ടൊരു സന്തോഷമുണ്ട്. അതായത് ഒരുപാട് നാളെൻ്റെ പുറകെ നടന്നിട്ട് ഞാനൊരു 5 സ്പെൻഡ് ചെയ്തപ്പം ആ കണ്ടൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വളരെ ഇമോഷണലി ഒക്കെ ഒരു ഈ ഇപ്പം ഹോം കണ്ടിട്ട് ഇറങ്ങുന്ന ഒരു ഫീൽ എനിക്ക് അന്ന് കിട്ടിയത്. അപ്പോൾ ഈ ഫീലിൽ നിന്ന് എങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചിട്ടാണ് പിന്നെ ബാക്കി കഥയിലോട്ട് പോകുന്നത്. അപ്പോൾ പപ്പയുടെ പ്രതികരണം തന്നെ ആയിരിക്കും ഏറ്റവും വിലപ്പെട്ടത്. ഈ സിനിമ കണ്ട ശേഷം പുള്ളിയുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? എനിക്ക് അറിഞ്ഞോ, ഞാൻ പപ്പയുടെ പ്രതികരണം എനിക്കൊന്നും പപ്പയ്ക്കാളിൽ പപ്പയെ അറിയാവുന്നവർക്കാണ് അത് കണക്ട് ചെയ്തേക്കുന്നത്. പക്ഷേ എനിക്കൊന്നും പപ്പ ഏകദേശം ഒരു 4-5 സിനിമ ഉണ്ട്. ആദ്യം ഒരു പ്രിവ്യൂ നമ്മൾ ഫുൾ എല്ലാ എൻ്റെയും രാഹുലിൻ്റെയും നീലിൻ്റെയും ഫാമിലിക്ക് വേണ്ടി ഒരു പ്രിവ്യൂ, ഇതാ ഫസ്റ്റ് പ്രിവ്യൂ നമ്മൾ നടത്തിയത് അവർക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരുടെയും ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും പറയുന്ന സമയത്ത് പപ്പയ്ക്ക് അങ്ങോട്ട് ഫുൾ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല.
പിന്നെ ഉള്ള രണ്ട് മൂന്ന് പ്രിവ്യൂ ഒക്കെ കഴിഞ്ഞ സമയത്താണ് അങ്ങ് ഫുള്ള് ഒരു രണ്ട് ദിവസം മുമ്പ് പടം റിലീസായി കഴിഞ്ഞിട്ട് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ വെച്ചൊരു പ്രിവ്യൂ നടത്തിയപ്പം അപ്പം ഭയങ്കര ഇമോഷണലി കുറച്ച് ആള് ബ്രേക്ക് ഡൗൺ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഈ റൂം വലിയ ഭാഗം വഹിച്ച, അതെ, കഥയിലൊരു വലിയ പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ നടക്കുന്ന ഒരു ഏരിയ ആണ്. ഇതൊരു ഒരു റൂമല്ല, ഇതൊരു ആ ഹാളിൽ നിന്ന് നമ്മുടെ എൻട്രൻസിൽ നിന്ന് തുടങ്ങി ഒരു ഹാളിൽ നിന്ന് കിച്ചൺ വരെ കണക്റ്റഡ് ആണ്. അപ്പോൾ എനിക്ക് നമ്മൾ ഒരുപാട് വീടുകൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തിരഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഒരു കണ്ണൂർ സൈഡാണെങ്കിലും ട്രിവാൻഡ്രം സൈഡാണെങ്കിലും കോട്ടയം സൈഡിലൊക്കെ ഒരുപാട് വീടുകൾ ഇങ്ങനെ തിരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കഥയുടെ ഒരു മെയിൻ ആവശ്യം എന്ന് പറയുന്നത് ഈ എല്ലാ സീനുകളിലും, ഇപ്പോൾ ഒരു ഡ്രോയിങ് റൂമിൽ നിൽക്കുന്ന സീനിലാണെങ്കിൽ ചിലപ്പോൾ ആ സീനിൽ അമ്മ ഇൻവോൾവ് ആയിരിക്കും, പക്ഷെ അമ്മ അത് അവിടെ നിന്ന് പറയണമെന്നില്ല. ചിലപ്പം അമ്മയുടെ റൂമിൽ നിന്നായിരിക്കാം, കിച്ചണിൽ നിന്നായിരിക്കാം, എന്തെങ്കിലും മറ്റ് ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും അത് മറുപടി പറയുക. ചാൾസ് ചിലപ്പോൾ മുകളിൽ നിന്നായിരിക്കും മറുപടി പറയുക. അപ്പം ഇങ്ങനെ, അതെ അതെ, അപ്പം ഇങ്ങനെ ഒരു കണക്ഷൻ വേണമെന്നുള്ള ആ വീടിനൊരു പ്രത്യേകത വേണം. പിന്നെ അതൊരു ഈ പറഞ്ഞല്ലോ കുറേ ക്ലോസ്ഡ് റൂം ആയിരിക്കരുത് എന്നുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഇപ്പം നമുക്ക് എന്താ പറയുക, ഡ്രോയിങ് റൂമിൽ നിന്നാലും കിച്ചണിൽ നിൽക്കുന്ന ഒരാളെ കാണാൻ പറ്റണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വീടുകൾ നിറഞ്ഞിട്ട് കിട്ടാണ്ട് വരികയും സെറ്റ് ടോട്ടലി സെറ്റിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീൽ കിട്ടത്തില്ല. അപ്പം നീലാണ് നമ്മുടെ അടുത്ത് ഈ സിനിമയുടെ ഡി ഒ പി. നീലിൻ്റെ വീടിൻ്റെ ഒരു നാല് വീട് മാറിയിട്ടുള്ള വീടാണിത്. അപ്പോൾ കുറേ നാളുകൊണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വീട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് കാരണം ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ അങ്ങോട്ട് ഒരു കണക്റ്റ് ആയിട്ടില്ല, കാരണം വെളിയിൽ നിന്ന് കാണാൻ പറ്റില്ല ഈ വീട്. പക്ഷേ ഈ വീട്ടിൽ വന്ന് ഞങ്ങൾ ആ കയറിയ ആ മൊമെൻ്റിൽ, ഇപ്പം ഞാൻ നേരത്തെ ആ സ്റ്റോറി പപ്പയുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പം ചെയ്യാൻ തീരുമാനിച്ച പോലെ തന്നെ ഒരു ഫീല്, ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഇവിടെ കയറിയപ്പോൾ ഉണ്ടായിരുന്നു. അതായത് കയറിയ സമയത്ത് തന്നെ എനിക്ക് എല്ലാ സീനിലും ഈ ഒളിവർ നടന്നു പോകുന്നു, കുട്ടിയമ്മ, ഇപ്പം അപ്പച്ചൻ ഈ റൂമിൽ നിന്നാണ് ആദ്യം ഇറങ്ങി വരുന്നത്. അപ്പോൾ മീൻസ് ഇവരുടെ എല്ലാ ഏരിയകളും വർക്കൗട്ട് ചെയ്യാം. പിന്നെ മാത്രമല്ല ഒരു ഡൈനിങ് ടേബിൾ സീനാണെങ്കിൽ നമുക്ക് പുറത്ത് നിന്ന് ആംഗിൾസൊക്കെ ഫിക്സ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും, ഒരുപാട് ഏരിയകൾ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. കാരണം 80% ഓഫ് ദ സ്റ്റോറി ഈ വീട്ടിലാണ് നടക്കുന്നത്. അപ്പം നമുക്കൊരു ആവർത്തന വിരസത തോന്നാൻ പാടില്ല. എങ്ങോട്ട് ക്യാമറ വെച്ച് കഴിഞ്ഞാലും നമുക്കൊരു വ്യത്യസ്തമായ രീതിയിൽ കിട്ടണം എന്നുള്ളത് എനിക്കും നീലിനും ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയാണ് ഈ വീട്ടിലെത്തുന്നത്. ഈ വീട്ടിലെത്തിയപ്പോൾ തന്നെ നമുക്ക് നമ്മളത് മനസ്സിൽ ഉറപ്പിച്ചു, ഇതാണ് ഒളിവർ ട്വിസ്റ്റിൻ്റെ വീട് എന്നുള്ളത്. അതെങ്ങനെയായിരുന്നു ഈ ഫൈനൽ സ്ക്രിപ്റ്റിലേക്ക് എത്തിയ രീതി, പല കഥാപാത്രങ്ങൾ, പല നടന്മാർ? അതെ അതെ അതെ, ഫൈനൽ സ്ക്രിപ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് എഴുതുമ്പോൾ ആക്ടേഴ്സിൻ്റെ കാസ്റ്റിങ്ങിൽ ഭയങ്കര ചലഞ്ചിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രൈഡേ ഫിലിം ഹൗസ് ആയതുകൊണ്ട് നമുക്ക് വിജയ് സാറാകുമ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല, ആരെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം, വെച്ചാൽ ഒരു കഥാപാത്രത്തെ ഉണ്ടാകാൻ പറ്റും. പക്ഷേ എന്നാലും നമുക്കതൊരു ഒരു ഈ വാല്യൂ ഉള്ളൊരു ഹീറോ വരണമല്ലോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും അത് ആദ്യം ചിന്തിക്കുമല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, ഞാനൊരു 5 വർഷം മുമ്പ് നിന്ന് അങ്കമാലി ഡയറീസിൻ്റെയൊക്കെ ടൈമിൽ, ഫ്രൈഡേയുടെ അങ്കമാലി ഡയറീസ് ഒക്കെ കഴിയുന്ന ടൈമിലാണ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതിയത്. ഒരു 2 മാസം കൊണ്ട് എഴുതി. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഒരു കാസ്റ്റിങ്ങിൽ എത്താൻ പറ്റിയില്ല. ഉദ്ദേശിച്ച ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ കാരണം നമുക്കത് പിന്നെ തുടർന്നു പോകാൻ പറ്റിയില്ല. പിന്നെ പല രീതിയിൽ പല നായകന്മാരെ വെച്ചിട്ട് പല വേർഷൻസിൽ ഈ സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 7 ഡ്രാഫ്റ്റോളം പിന്നീടുള്ളൊരു 4-5 വർഷം കൊണ്ട് 7 ഡ്രാഫ്റ്റോളം ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പല ഹീറോസ് വരുന്ന സമയത്തും നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്തില്ലെങ്കിലും അവരെ വെച്ചിട്ട് പല ഡയമെൻഷൻസിലാണ് സ്റ്റോറി ആലോചിക്കുന്നത്, അവരറിയുന്നില്ല. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇപ്പോൾ ആക്ച്വലി ഞാനിതിനൊരു ഫീമെയിൽ വെർഷൻ വരെ ചിന്തിച്ചിട്ടുണ്ട് ഈ സ്റ്റോറിക്ക്. അപ്പം അങ്ങനെ ചിന്തിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ കഥയ്ക്ക് ഭയങ്കര ഒരു ഡയമെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ ഡെപ്ത് ഉണ്ടെന്ന് കാണുന്ന ഒരുപാട് പേര് റിവ്യൂ വിളിക്കുമ്പം പറയുന്നുണ്ട്. അതായത് 2 മണിക്കൂറിൽ ഒതുക്കി നിർത്താൻ പറ്റാത്തൊരു കഥയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്ന് പറയും. അതൊരു പക്ഷേ എനിക്ക് ഇത്രയും 7 ഡ്രാഫ്റ്റ് വർക്ക് ചെയ്തതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആ ഫൈനൽ ഡ്രാഫ്റ്റിൽ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം. അപ്പം ഈ പല ആൾക്കാരെ വെച്ച് ചിന്തിച്ചപ്പം പല ഡയമെൻഷൻസ് വന്നു, അതിൽ നിന്നെല്ലാം ബെസ്റ്റ് എന്ന് തോന്നിയ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ ഫൈനൽ ഡ്രാഫ്റ്റിൽ ഫിൽട്ടർ ചെയ്തെടുത്തത്. ഇന്ദ്രൻ ചേട്ടൻ അത് ഫ്രൈഡേ വഴി തന്നെയാണ്. വിജയ് സാറ് നമ്മുടെ അവരുടെ ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് ഇന്ദ്രൻ ചേട്ടൻ. കാരണം ഈ ഒരു 5 വർഷത്തിനുള്ളിൽ ഇന്ദ്രൻ ചേട്ടൻ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു 5 വർഷ കാലയളവിലാണ് അദ്ദേഹത്തിന് ഒരു വലിയ നടനാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങിയത്. ആ സമയങ്ങളിലാണ് ഇന്ദ്രൻ ചേട്ടനെ നമ്മൾ കാണുകയും അദ്ദേഹത്തോട് പോയി കഥ പറയുകയൊക്കെ ചെയ്തത്. അപ്പം അങ്ങനെയാണ് ഇന്ദ്രൻ ചേട്ടനെ ഫിക്സ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിരുന്നു നമുക്ക് ബാസിയുടെ ക്യാരക്ടർ ആൻ്റണിയും കുട്ടിയമ്മയും ചാൾസും അപ്പച്ചനും ഒക്കെ. അദ്ദേഹത്തെ ഈ ഒരു ക്യാരക്ടറാക്കി മാറ്റിയെടുക്കുന്നതിനുള്ള ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തോട് ഞാൻ ഈ കഥ പറയുമ്പോൾ
ഞാനിപ്പോൾ അദ്ദേഹം കഥ കേട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പുള്ളി അഭിനയിക്കും. അത്രയ്ക്ക് സാധുവായിട്ടുള്ള നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. കാരണം എൻ്റെ മുമ്പിൽ ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ് എത്രയോ ജൂനിയറായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എൻ്റെ മുമ്പിൽ കസേരയിൽ പോലും ഫുള്ള് കയറി ഇരുന്നിട്ടില്ല, ഇത് ഹാഫേ പുള്ളി ഇരുന്നിട്ടുള്ളൂ. അങ്ങനെ കഥ കേട്ടത്. അപ്പം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, അതായത് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിനയം കാരണം എനിക്ക് കഥ പറയാൻ പറ്റിയില്ല. കാരണം അത് അത്രയ്ക്ക് ഇന്നസെൻസ്, ആ ഒളിവർ ട്വിസ്റ്റിൻ്റെ ഇന്നസെൻസ് ഞാൻ കഥ കേൾക്കാതെ പുള്ളിയുടെ മുഖത്തുണ്ട്. പുള്ളി ഇൻബിൽട്ടായിട്ട് ഉള്ളിലൊരു ഒളിവർ ട്വിസ്റ്റ് ഉള്ള ആളാണ്. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ മേക്കപ്പ് ടെസ്റ്റ്, മേക്കപ്പ് ഒരു എന്താ പറയുക, ഒരു മേക്ക് ഓവറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആ ഒളിവർ ട്വിസ്റ്റ് എന്ന് പറയുന്ന രൂപത്തിലും കൂടെ പുള്ളി എത്തിയത്. അത് കഴിഞ്ഞിട്ട് ഓരോ സീൻ പറയുമ്പോഴും ഇന്ദ്രൻ ചേട്ടൻ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് എന്താ പറയുക, ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നതിൻ്റെ ഒരു കാര്യം ഇപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞു കൊടുക്കുന്നതിലല്ല, പറഞ്ഞു കൊടുക്കുന്ന സാധനം ആ മുഖത്ത് വളരെ നാച്ചുറലായിട്ട് കൊണ്ടുവരാമെന്ന് പറയുന്നത് അതൊരു അസാധ്യമായിട്ടുള്ള ഒരു ആക്ടറിനെ അത് സാധിക്കുകയുള്ളൂ. അപ്പം എന്നിട്ട് ഒരുപാട് വിളിക്കുന്ന ഒരുപാട് പേര് പറയുന്ന അതാണ്, പുള്ളി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്ന രണ്ട് സീനുണ്ട്. അപ്പോൾ അത് ഒരിക്കലും എന്താ പറയുക, അതൊരു അഭിനയമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് അങ്ങനത്തെ ഒരുപാട് ഇൻപുട്സ് ഇന്ദ്രൻ ചേട്ടൻ എന്ന് പറയുന്ന ആക്ടറിൽ നിന്ന് എനിക്കറിഞ്ഞൂടാ പുള്ളി അത് ചിന്തിച്ചിട്ട് ചെയ്യുന്നതാണോ. കാരണം അത്ര നാച്ചുറലാണ്, നമ്മളതൊരാൾ ചിന്തിച്ചിട്ടാണ് ഇത് വരുന്നത് നമുക്ക് തോന്നില്ല അത്ര എന്താ പറയുക അതിൻ്റെ ആ. എന്നാൽ നമ്മുടെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതായുള്ള ഡയലോഗ് എല്ലാം പുള്ളി പറയുന്നുണ്ട്. വളരെ എന്താ പറയുക അനായാസമായിട്ടാണ് പുള്ളിയുടെ ഓരോ സീനും, ഭയങ്കര കൊതിയോടെയാണ് ഓരോ സീനും എടുത്തു പോയിക്കൊണ്ടിരുന്നത്. ഇവിടെയാണ് ഒലിവർ ട്വിസ്റ്റിൻ്റെ പച്ചക്കറി തോട്ടം. അതെ അതെ അതെ, ആ പച്ചക്കറി തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം പുള്ളിയുടെ ഈ ജിയോഗ്രഫിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം പച്ചക്കറി തോട്ടം, അതുപോലെ തന്നെ ആൻ്റണിയുടെ റൂം, അത് അവിടെ ആയിരുന്നു ആൻ്റണിയുടെ റൂം നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പം അതേ സമയത്ത് തന്നെ പുള്ളിയുടെ കാസറ്റൊക്കെ, പഴയ കാസറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നൊരു ചെറിയൊരു എന്താ ഒരു വർക്ക് പ്ലേസ് പോലത്തെ ഒരു സ്ഥലമുണ്ട്, അത് സെറ്റ് ചെയ്തൊക്കെയാണ് അവിടെയാണ്. അപ്പോൾ ഈ ജിയോഗ്രഫി ഇത്രയും കണക്റ്റാണ്. അപ്പോൾ ഇവിടെ ഈ ഏരിയയിൽ നമ്മൾ അത് പച്ചക്കറി തോട്ടം സെറ്റ് ചെയ്യുക. സിനിമയ്ക്ക് ശേഷമുള്ള ചില മൊമെൻസിലേക്ക് വന്നാൽ റോജിന് ഏറ്റവും പേഴ്സണലായി തോന്നിയ, ഏറ്റവും ഊഷ്മളായി തോന്നിയ ചില പ്രതികരണങ്ങളൊക്കെ ഒന്ന് ഓർക്കാം? ഒരുപാട് പ്രതികരണം വരുന്നുണ്ട്. കാരണം എനിക്കൊന്നും ഇപ്പം 4 ദിവസമായുള്ളൂ റിലീസായിട്ട്. അപ്പോൾ ഒരുപാട് പേര് വിളിച്ചിട്ട് അവരുടെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് എന്നോട് സംസാരിക്കുന്നത്. ആദ്യം കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ തരാൻ തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണമാണ് കൂടുതലും കേൾക്കുന്നത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് മനസ്സിന്. കാരണം അവരുടെ വീട്ടിലൊരു മൂത്ത മകൻ അല്ലെങ്കിൽ ഇളയ മകനോട് സംസാരിക്കുന്ന അത്രയും വാത്സല്യം ഓരോ റിവ്യൂ കേൾക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ എല്ലാം പെട്ടെന്ന് വിളിച്ച് വെക്കുകയല്ല, ഒരു അരമണിക്കൂറോളം ഇങ്ങനെ നിർത്താതെ, അത് എല്ലാവരും ഇൻഡസ്ട്രിക്ക് ഉള്ളിൽ നിന്നോട്ടുള്ള ആൾക്കാരാണെങ്കിലും അറിഞ്ഞുകൂടാത്ത ആൾക്കാർ എവിടെ നിന്നൊക്കെയോ നമ്പേഴ്സ് മേടിച്ചിട്ട് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റ ആണെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം ഇങ്ങനെ നിറഞ്ഞ് കിടക്കും. എനിക്ക് പറ്റാവുന്ന അത്ര റിപ്ലൈസൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരാളെ കൊണ്ട് കൊടുക്കാവുന്നതിനെ കഴിഞ്ഞും കൂടുതലത് വരുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു, മോശം പറയാത്തൊരു സിനിമയായിരിക്കും. പക്ഷേ ഈ ഒരു പ്രതികരണം, അതും ഈ ചെറിയ ദിവസത്തിനുള്ളിൽ, പ്രത്യേകിച്ച് ചെറിയ കാസ്റ്റ്, ചെറിയ രീതിയിൽ വന്നൊരു സിനിമ, പിന്നെ നമ്മൾ ഒരുപാട് പബ്ലിസിറ്റി ഒന്നും ഇല്ലായിരുന്നു. കാരണം റിലീസിന് ഒരു 4 ദിവസം മുമ്പ് ട്രെയിലർ ഇറങ്ങിയിട്ടുള്ളൂ, വേറെ ഒരു രീതിയിലും പബ്ലിസിറ്റി പോയിട്ടില്ല. എന്നിട്ട് ഇതുപോലൊരു ഹ്യൂജ് റെസ്പോൺസ് കിട്ടുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ ആ 7 വർഷത്തെ ഒരു കഷ്ടപ്പാടിനെ, ഞങ്ങളുടെ ഫുൾ ടീമിൻ്റെ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം കണ്ടുവരുന്നു എന്നറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ സിനിമക്കകത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റ് ഇൻഡസ്ട്രി അങ്ങനെയൊക്കെ ഉള്ള റെസ്പോൺസ് എന്തായിരുന്നു? ഒരുപാട് റെസ്പോൺസ്. ഇപ്പം തമിഴിൽ നിന്ന് ഇപ്പം AR മുരുകദാസ് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബാക്കി നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് പേര്, രഞ്ജിത് സാറ്, സിബി സാറ്, അങ്ങനത്തെ മുതിർന്ന തലമുറയിലുള്ള ഒരുപാട് സംവിധായകരെ വിളിച്ചിട്ട് വളരെ രീതിയിൽ സ്നേഹം പ്രകടനം പറയുന്നുണ്ട്. ഇപ്പോൾ അൻവർക്ക, അപ്പോൾ ഈ ഇങ്ങനെയുള്ള മീൻസ് അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്ന ഫിലിം മേക്കേഴ്സാണ്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് സിനിമ കണ്ടിട്ട്, അവരുടെ സിനിമ കണ്ടിട്ടാണ് നമ്മൾ വളർന്നതും നമുക്ക് ഈ സിനിമയോടുള്ള ഇഷ്ടം കൂടുന്നത്. അപ്പം ഇവരൊക്കെ വിളിച്ചിട്ട് അവരെ കരയിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ് കുറച്ച് ആൾക്കാർ കരഞ്ഞു എന്ന് പറയുമ്പോൾ സന്തോഷം തോന്നുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താ പറയുക ഒരു ഒരു ഈ 7 വർഷത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു റെസ്പോൺസായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബലം ദൈവം തന്നായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ കാലത്ത് സിനിമ എടുക്കുന്ന പലരും നേരിടുന്ന ഒരു ചോദ്യം, ഈ OTT വരുമ്പോൾ വിഷമമുണ്ടോ? അപ്പോൾ ഞാൻ റോജിനോട് അങ്ങനെയല്ല ചോദിക്കുന്നത്, ഈ സിനിമ OTTക്ക് വേണ്ടി 6 കൊല്ലം മുമ്പ് റോജിന് ആലോചിച്ചാൽ തോന്നിപ്പോകും. നമുക്ക് ഇപ്പോൾ വീട്ടിലിരുന്ന് വീടിൻ്റെ ഒരു കൂട്ടായ്മയിലിരുന്ന് ആൾക്കാർ കാണണം, അങ്ങനെ കണ്ണു നിറഞ്ഞ് അതാണ് കൂടുതൽ ഉള്ളിൽ തട്ടുന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ട്? ആക്ച്വലി നമുക്ക് ഇത് ഈ സിനിമയ്ക്ക് ഒരു ഡെസ്റ്റിനി ഉണ്ടെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. കാരണം 7 വർഷം മുമ്പ് എൻ്റെ മനസ്സിൽ വന്നിട്ട് പ്രൊഡ്യൂസറും എല്ലാം ഒക്കെ റെഡിയായിട്ടും അനൗൺസ് വരെ ചെയ്തിട്ട് പോലും ഈ സിനിമ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരുപാട് വൈകി, പല കാരണങ്ങളാണ് അതിനകത്ത് വന്നത്. അപ്പോൾ അപ്പം തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അതായത് ഇത് റിലീസാകുന്നതും അതിനൊരു ഡെസ്റ്റിനി ഉണ്ട്, അത് അന്നേ റിലീസാവുള്ളൂ. അപ്പോൾ പക്ഷേ ഇതുപോലൊരു സ്വീകരണം, അത് ഇതുപോലൊരു സമയത്ത്, കാരണം ഓണം എന്ന് പറയുന്നത് മലയാളികൾക്ക് എന്നും
സിനിമയുടെ ഫെസ്റ്റിവൽസ് വരുന്ന ഒരു സീസൺ, ഒരു ഫെസ്റ്റിവൽ സീസൺ കൂടെയാണ് ഓണം. റിലീസ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഒരു ആഘോഷമാണ്, സിനിമാക്കാർക്കും പ്രേക്ഷകർക്കും ഒക്കെ. അപ്പോൾ അതുപോലൊരു ഓണത്തിന് ഇതുപോലൊരു കുഞ്ഞു പടം സോളോ റിലീസായിട്ട് ആ സിനിമ മാത്രം എല്ലായിടത്തും, അതും കേരളം വിട്ട് ലോകം മുഴുവനുള്ള മലയാളികളും മലയാളികളല്ലാത്തവർക്ക് വരെ സിനിമ കണക്ട് ചെയ്ത് പോയി. അത് ഈ ഒ ടി ടി ആയതുകൊണ്ടും ആമസോൺ പ്രൈം വീഡിയോയ്ക്ക് അത്രയും ഒരു പോപ്പുലാരിറ്റി ഉള്ളതുകൊണ്ടും മാത്രം സംഭവിച്ചതാണ്. അതൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. കാരണം ഒരുപക്ഷെ തിയേറ്ററിലായിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലൊരു ഫെസ്റ്റിവൽ സീസൺ, ഒരു ഇത് ചെറിയൊരു പടത്തിന് ഇത്രയും തിയേറ്റേഴ്സൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. കിട്ടിയാൽ തന്നെ ഒരുപക്ഷെ ഒരുപാട് വലിയ പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുകയും പിന്നെ ടി വിയിലൊക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ആൾക്കാർ നല്ലത് അതിനെക്കുറിച്ച് പറയുക. ഇതിപ്പോൾ വീട്ടിലിരുന്ന് എല്ലാവർക്കും അവരുടെ ഹോമിലിരുന്ന് ഹോം കാണാം. അപ്പോൾ അത് ഈ സിനിമയുടെ ഒരു ഡെസ്റ്റിനി ആയിട്ട് തന്നെ ഞാൻ ആയിരുന്നു. എനിക്കും ഈ പറഞ്ഞ പോലെ അതൊരു അത്ഭുതമാണ്. ഈ ഒരു സിനിമ എഴുതുമ്പോൾ അല്ല ഇത് ആൾക്കാരെ മുന്നിൽ വെക്കുമ്പോൾ ആൾക്കാർ ഇതെങ്ങനെ കാണണം, അവരിതിൽ നിന്ന് എന്ത് പഠിക്കണം, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ സിനിമ എഴുതുമ്പോൾ? അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞത്, എനിക്കിതൊരു വൺ ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. മനസ്സിലത് എങ്ങനെ ബിൽഡാവുന്നു അങ്ങനെ ബിൽഡ് ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് റെഡിയാകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റാണ് ഇതിൻ്റെ ഒരു വൺ ലൈൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് വെച്ചിട്ട് പിന്നെ ഞാനിത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം, ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡയലോഗോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആക്ഷനോ. ഇപ്പോൾ നമ്മൾ പടം തുടങ്ങുന്നത് തന്നെ മീൻസ് ഹോളിവുഡ് ടിസ്റ്റ് ഒരു പ്ലഗ് കുത്തുന്നതിൽ നിന്നാണ്, പ്ലഗ് പോയിൻ്റ് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ പലപ്പോഴും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പല എല്ലാവരും ചെയ്തിട്ടില്ലാത്ത ആൾക്കാരുണ്ടാവില്ല, ഒരു പേന വെച്ചിട്ട്. അപ്പം അതിൽ കൂടെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതൊരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലാതെ സിനിമയിൽ കൂടെ ഒന്നും പഠിപ്പിക്കാൻ പറ്റും എന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അത് ഒരാളുടെ സിനിമ കാണുന്ന ആ മൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരാൾ നല്ല രീതിയിലാണ്, നല്ല മൂഡിലിരുന്ന് ആ സിനിമ കണ്ടാൽ ഇഷ്ടപ്പെടും, അതിൽ നിന്നെന്തെങ്കിലും പഠിക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സിനിമ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അത് ഓരോരുത്തരിലോട്ടും കണക്ട് ആകുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ആ സിനിമ കണ്ടിട്ട് അവർക്കത് ഇഷ്ടപ്പെടണോ വേണ്ടയോ എന്നുള്ളത് അത് ജനങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. അപ്പം നമ്മൾ ഈ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകണം എന്ന് മാത്രമേ ഒരു സംവിധായകന് ചിന്തിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു റൈറ്ററിന് ചിന്തിക്കാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയിൽ വലിയ വൈകാരികമായിട്ടുള്ള ഒരു സീൻ എടുത്ത സ്ഥലമാണ്. അതെ അതെ അതെ. അതായത് നമ്മുടെ ഒളിവർ ട്വിസ്റ്റ് അദ്ദേഹത്തിന് വാങ്ങിച്ചതാണെന്നുള്ള ഫോൺ ആണെന്ന് അദ്ദേഹം, ഫോൺ ആൻ്റണി ഒളിവർ ട്വിസ്റ്റിനല്ല വാങ്ങിച്ചതെന്ന് പുള്ളി തെറ്റിദ്ധരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അത് പ്രേക്ഷകർ ആ സമയത്ത് തെറ്റിദ്ധരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പുള്ളി ട്രാവൽ ചെയ്ത് വരുന്ന ഒരു സോങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആൻ്റണിയുടെ റൂമിൽ നിന്ന് തുടങ്ങി താഴെ വരുമ്പോൾ അവിടെ ചാൾസിൻ്റെ റൂം ഇവിടെയാണ് നമ്മൾ. അപ്പോൾ ഇവിടെ ഒരു ഡോറ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ താഴെ എത്തുന്നത് വരെയുള്ള ഒരു ട്രാവലിംഗ് നമ്മൾ ആ പാട്ടിൻ്റെ ഒരു ഫസ്റ്റ് പോർഷനിൽ കാണിക്കുന്നുണ്ട്. അപ്പം എന്താണ് ഈ, അപ്പോൾ ഈ കോറിഡോർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം പുള്ളി ഇറങ്ങി വരുമ്പോൾ ഒരു സ്നെയിലൊക്കെ ഇതുവഴി പോകുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഏരിയ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, പുള്ളി ഡെയിലി പോകുന്ന സ്ഥലമാണ്. പക്ഷേ അന്ന് മാത്രം പുള്ളി പോകുമ്പോൾ എന്തൊക്കെയോ പുള്ളി ശ്രദ്ധിക്കാത്തത് ശ്രദ്ധിക്കുന്നു. അന്ന് വരെ നമ്മുടെ സ്വന്തം വീട്ടിലെപ്പോഴും അങ്ങനെ ഉണ്ടാവില്ല, നമ്മൾ അന്ന് വരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് നോട്ട് ചെയ്യുന്നൊരു മൊമെൻ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിങ്ങിൽ കൂടെയാണ് ആ സോങ് നമ്മൾ ഫുൾ കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു 7 വർഷം നീണ്ട ഒരു യാത്ര തീരുകയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് കണ്ട് ഇപ്പോൾ റോജനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന വലിയൊരു സൗഹൃദത്തിൻ്റെ കൂടെ ഒരു ഉപോൽപ്പന്നാണ് ഈ സിനിമ. അപ്പോൾ ആ ഒരു ജേണി തീരുമ്പോൾ എന്തൊക്കെയാണ് അവസാനമായിട്ട് ഓർക്കാനുള്ളത്? അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം, ഇപ്പോൾ റിവ്യൂസ് എഴുതുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ അതിനകത്ത് പറയുന്ന ഒരു 2 ഡിപ്പാർട്ട്മെൻറ്റാണ്, ഒന്ന് മ്യൂസിക് സെക്ഷനെ കുറിച്ചും പടത്തിലെ വിഷ്വൽ ബ്യൂട്ടിയെക്കുറിച്ചും. അപ്പം ഡി ഒ പി നീലാണെങ്കിലും മ്യൂസിക് ഡയറക്ടർ രാഹുലാണെങ്കിലും നമ്മൾ ഏകദേശം ഡെയിലി ഒരു എന്നും കാണുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾക്കൊരു സ്ഥാപനമൊക്കെ ഉണ്ട്. അപ്പം എന്നും ഈ 7 വർഷക്കാലം നമ്മളൊരു എല്ലാ സിനിമയുടെ ചർച്ചകൾ പോകുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹോമിൻ്റെ കഥകളിൽ കൂടെ ഒക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇവരൊരിക്കലും എന്താ പറയുക, സാധാരണ ഒരു സിനിമ പോലെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ജോയിൻ ചെയ്തൊരു മീൻസ് മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ പടം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ജോയിൻ ചെയ്തൊരു ഡി ഒ പി ബന്ധമല്ല. അവർക്ക് സിനിമയുടെ കഥാപരിസരം വളരെ വ്യക്തമായിരുന്നു. അപ്പം രണ്ടുപേരുടെയും സ്പേസ് ഭയങ്കരമായിട്ട് അറിയാം കഥയിൽ. ഇപ്പം നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ വിഷ്വലി ബിൽഡപ്പ് ചെയ്യേണ്ട ഒരു ഏരിയ ഉണ്ട് പടത്തിനകത്ത്, അതുപോലെ തന്നെ മ്യൂസിക്കലി ബിൽഡ് ചെയ്യേണ്ട ഒരു ഏരിയ ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അത് ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗുണമുള്ളത് കൊണ്ടാണ് എഴുതുമ്പം തന്നെ ആ സ്ക്രിപ്റ്റിൽ തന്നെ ആ സ്പേസിംഗ് ഒക്കെ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷേ അത് വന്നൊന്നും വരില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പക്ഷേ ഞങ്ങളുടെ ബോണ്ടിങ്ങിൻ്റെ ആയിരിക്കാം, ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആയിരിക്കാം അത്. എല്ലാ ജനങ്ങൾ അംഗീകരിച്ചു അല്ലെങ്കിൽ ജനങ്ങളത് ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ റോജിൻ, എല്ലാ സിനിമകൾക്കും എല്ലാ ആശംസകളും നേരെയാണ്. ഓക്കെ.